മിനിസ്റ്ററിന്റെ പ്രതികരണത്തിലേക്ക് പോയിപ്പോ എന്താണ് മിനിസ്റ്ററിന്റെ ഇപ്പൊ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പോവുകയാണ്. ഡാം തുറന്നു വിട്ടിരിക്കുന്നു. ഡാമിലേക്കുള്ള വെള്ളം ഒഴുകി ചെറുതോണി ടൗൺ പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ചെറുതോണിയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പം 100 ക്യൂബിക് വാട്ടറാണ് ഇപ്പം വിടുന്നത്. അതായത് 100,000 ലിറ്റർ വാട്ടർ പെർ സെക്കൻഡ് ഇതാണ് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. നമ്മൾ 1,600,000 ലിറ്റർ വാട്ടർ പെർ സെക്കൻഡ് ഡിസ്ചാർജ് ചെയ്ത സംഭവം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരാശങ്കയുടെ മകയില്ല. ഡാമിൻ്റെ ജലനിരപ്പ് നിയന്ത്രിക്കുക. വരാൻ പോകുന്ന മഴയും കൂടി മുൻകണ്ടുകൊണ്ടും കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡാം തുറന്നിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് ഒരു ആശങ്ക ആവശ്യമില്ല. മാത്രമല്ല ഈ പാലങ്ങൾ ഇപ്പം ചെറുതോണി, തടിയമ്പാട്, കരിമ്പൻ, പെൺകുട്ടി അവിടെയെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് ജാഗ്രത നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായ ജനജീവിതം എല്ലാവരും പോലും തന്നെ നടത്താം. ഒരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ല. ഇപ്പോൾ ഒരു വീടും ഇതിൻ്റെ ഭാഗമായി മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടില്ല. ആവശ്യം ഉണ്ടായിട്ടില്ല. എല്ലാം സജ്ജമാണ്. എത്ര കുടുംബമുണ്ട്, എത്ര നമ്പരുണ്ട്, അതിനെല്ലാം വേണ്ട ഏർപ്പാടുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മിനിസ്റ്റർ ഒരു ചോദ്യം കൂടെ. അപ്പോൾ 3 ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ പോലും നിയന്ത്രിക്കാവുന്ന അളവിൽ തന്നെ ആയിരിക്കും. ചെറുതോണി ടൗണിൽ നമുക്ക് അതാണ്. അപ്പോൾ 3 ഷട്ടർ ഇപ്പം നമുക്ക് തുറന്നു വിട്ടാൽ പോലും 100 ക്യൂബിക് വാട്ടർ പാസ് ചെയ്യുന്നുള്ളൂ. 35 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 3 ഷട്ടറുകൾ ഓൺ ചെയ്യുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. ജലം ഇനി അങ്ങനെ കൂടണം വേണമെന്നൊക്കെ ഉള്ളത് സാങ്കേതികമായി വിലയിരുത്തി സമയോചിതമായി കാര്യങ്ങൾ ചെയ്യും. ലിജോ, ഒരു ചോദ്യം കൂടി ചോദിക്കണം മിനിസ്റ്ററോട്. ലിജോ, മഴ പെയ്താലുള്ള സാഹചര്യം കൂടി, നാളെ മഴ പെയ്യുകയാണല്ലോ, അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? മിനിസ്റ്റർ, ഒരു ക്വസ്റ്റ്യൻ മിനിസ്റ്റർ, മഴ പെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു സാഹചര്യം? അത് വാച്ച് ചെയ്യാൻ ആളുടെ 24 മണിക്കൂർ നോക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരത് നോക്കി മഴ പെയ്യുകയാണെങ്കിൽ റിലീസ് ആവശ്യമാണെങ്കിൽ റിലീസ് ചെയ്യും. അല്ല, നമുക്ക് അവിടെ ഫെഡറൽ ആലുവയിൽ ഫെഡറൽ കൺട്രോൾ വേണമെങ്കിൽ അതെന്തെങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ എന്ത് സംവിധാനം ചെയ്യണം പറഞ്ഞാൽ അത് ഈ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ 2 കലക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും കൂടി ഉള്ളത് ഏർപ്പെടുത്തിൻ്റെ ഇലക്ഷൻ ബോർഡ് ചെയർമാനും അതിൻ്റെ ശ്രദ്ധിക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു അളവിൽ തുറന്നിട്ട് സുരക്ഷിതമായൊരളവ് തന്നെയാണല്ലോ നമുക്ക് തീർച്ചയായിട്ടും. എന്താ അതിന് സംശയം? നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞങ്ങൾ തന്നെ നോക്കണ്ടല്ലോ.